പ്രാർത്ഥനയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കണോ എന്നോ എന്നാണ്. പ്രാർത്ഥനയിൽ മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന്, നിബിധങ്ങൾ കൈ ഉയർത്താറില്ല എന്ന് പ്രത്യേകമായി സന്ദർഭമുണ്ട്. അവിടെ കൈ ഉയർത്താൻ പറ്റൂല. നബി പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടില്ല എന്ന് പ്രത്യേകം പ്രധാനമായി മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നബി കൈ ഉയർത്താറില്ല. എന്നാൽ അതിൽ തന്നെ ചില പ്രത്യേകമായ കൈ ഉയർത്തും. ഇപ്പൊ മഴയ്ക്ക് വേണ്ടിടുമ്പോൾ നബിതങ്ങൾ കൈ ഉയർത്തിയിട്ടുണ്ട്. നന്നായി കൈയിന്റെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് നബിതങ്ങൾ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനത്തെ സ്പെഷ്യൽ പ്രാർത്ഥനകൾ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് എതിരായോ പ്രായോ പാലിക്കുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകമായി പ്രേമിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് അനുകൂലമായി അവരെ രക്ഷപ്പെടുത്തട്ടെ, അവരെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ തക്കതായി നൽകണേ പ്രാർത്ഥനയാണ് അവിടെ കൈ ഉയർത്തണം. നബിതങ്ങൾ പ്രത്യേകമായി ഉയർത്തിയിട്ടില്ല. നബിതങ്ങൾ ഉയർന്ന് പ്രത്യേകം പറഞ്ഞുകൊടുത്ത് ഉയർത്തുമാണ് മഴയ്ക്ക് വേണ്ടിയാണ്. അതല്ലാത്ത പൊതുവായ പ്രാർത്ഥനകൾ ഉയർത്തിയെന്നോ ഉയർത്തിയില്ലെന്നോ പറയാത്ത സ്വതന്ത്രമായ പൊതുവായ പ്രാർത്ഥനകൾ, അതിൽ ആയുടെ പൊതു മര്യാദയാണ് കൈ ഉയർത്തുക എന്നത്. പൊതുവായ പൊതുവായ മര്യാദ, പ്രത്യേക സുന്നത്തായി കൊണ്ടല്ല, പൊതുവായ പൊതുവായ മര്യാദ. വെറും കൈയോടെ അള്ളാഹുണ്ട്. അപ്പൊ അവിടെ അവിടെ അള്ളാഹുലേക്ക് ഉയർത്തിയ കൈകൾ എന്നാണ് യോഗിച്ചത്. അതുപോലെ ഒരാളെ കുറിച്ച് പറഞ്ഞു, ഒരു മനുഷ്യ ധാരാളമായി യാത്ര ചെയ്യുന്നു, ഒരുപാട് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പല യാത്ര ചെയ്യുന്ന ഒരാള് അങ്ങനെ പൊടി പിടിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരാൾ, പക്ഷേ അയാളെ ഭക്ഷണമൊക്കെ ഹറാമായ ഭക്ഷണമാണ്, അയാളെ വസ്ത്രമൊക്കെ ഹറാമായ വസ്ത്രമാണ്, അയാളെ ഹറാമായ സമരിയാണ്, ഊട്ടപ്പെട്ടവരാണ്, അവരെങ്ങനെ ആകാശത്തെ കൈ ഉയർത്തി യാറപ്പി പറയും, എങ്ങനെ ഉത്തരം കിട്ടുക, എങ്ങനെയാണ് കിട്ടുക. അപ്പൊ അവിടെയും കൈ ഉയർത്തുക എന്ന പ്രയോഗം ആ ഹദീസിലും വന്നു. അപ്പൊ അങ്ങനെ പൊതുവായ പൊതുവായ മര്യാദയാണ്. നിസ്കാരശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കൈ ഉയർത്തിയെന്ന് പ്രത്യേകിച്ച് നിർവഹിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി കൈ ഉയർത്തി എന്ന് പ്രത്യേകം എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകമായ ഇല്ല. നിസ്കാരശേഷം ദുആക്കുമ്പോൾ കൈ ഉയർത്ത സുന്നത്താണോ ചോദിച്ചാൽ പ്രത്യേകിച്ച് നബിയുടെ മാതൃകയിൽ എവിടെയും അങ്ങനെ ദുആ ചെയ്തു കാണുന്നു എന്ന കൈ ഉയർത്തി പ്രത്യേകം പറഞ്ഞിട്ട് നബിയുടെ ഓരോന്നും പ്രത്യേകമായ സ്വഹാബിമാർ എല്ലാം പങ്കെടുക്കുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നബിയുടെ ഓരോ കാര്യങ്ങളും നബി ചൊല്ലില്ലാതിരിക്കും. നബിയുടെ ഓരോ ചെയ്തിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ ശേഷം നബി ഞങ്ങൾ കൈ ഉയർത്തി പ്രത്യേകം വരാത്തത് കൊണ്ട് അവിടെ കൈ ഉയർത്തി പ്രത്യേകമായി സുന്നത്തില്ല. സുന്നത്താണ് എന്ന് വിചാരിക്കുമ്പോൾ അത് വിദേശത്തിലേക്ക് പോവുകയും ചെയ്യുകയും ചെയ്യും. സുന്നത്താണ് വിചാരിക്കാൻ പറ്റുന്നല്ലോ. പൊതുവായ ദുആകളിൽ നമുക്ക് അതിന് മര്യാദയിൽപ്പെട്ടതാണ് കൈ ഉയർത്തുന്നത്, ഉദു ഉണ്ടാവുക എന്നത്, നന്മകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ ഒരു മര്യാദയാണ്. ഹംദു സ്വലാത്തു അതൊക്കെ ഒരു ഭാഗമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഹംദു സ്വലാത്തു ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ പ്രാർത്ഥിക്കുക തുടങ്ങിയതൊക്കെ പൊതുവായി പഠിപ്പിക്കപ്പെട്ട ആദാബുകളാണ്. ആ ആദാബുകളൊക്കെ ഒരാൾക്ക് പാലിക്കാൻ മനസ്സിലാക്കുന്നത്. നമസ്കാര ശേഷമുള്ള ദുആക്ക് പ്രത്യേകമായി ഉത്തരമുണ്ട് എന്ന് പറഞ്ഞത് ഏതാണ്?
നബി തങ്ങൾ പല ഹദീസ് കാണാം രണ്ട് ദുആകൾ പ്രത്യേകമായി ഉത്തരമുണ്ട്. നബി ചോദിച്ചു അയ്യു ദുആഇ അസ്മഉ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും അധികം ഉത്തരം ലഭിക്കുന്ന ദുആ ഏതാണ്? അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയത്തുള്ള പ്രാർത്ഥന, അതിന് പ്രത്യേകമായി ഉത്തരമുണ്ട്. ദുബുറ സ്വലവാത്തിൽ മക്തൂബാത്ത്, ഫള്ള നമസ്കാരങ്ങളുടെ ദുബുറിലുള്ള പ്രാർത്ഥന. ദുബുർ എന്ന വാക്ക് രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിക്കാം. ഒന്ന്, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ സംഗതിയുടെ അവസാന ഭാഗം, അത് ദുബുർ എന്ന് പറയും. അപ്പൊ നമ്മുടെ പിൻഭാഗത്തിന് ദുബുർ എന്ന് പറയാം. ഒരാളുടെ പിൻഭാഗം അത് ദുബുർ എന്ന് പറയാം. അപ്പൊ ഏതിന്റെയും ഒരു അവസാന ഭാഗം, അതിന് ഏറ്റവും ലാസ്റ്റ് പാർട്ട്, അതിന് ദുബുർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് തൊട്ട് പിറകിൽ ചെയ്യുന്നതിന് ദുബുർ എന്ന് പറയാം. അപ്പൊ ഒന്നിന് തൊട്ട് ബാക്കിലൊന്നിനെ പോവുകയാണ്, ഇത് ഈ കൈ, ഈ കൈയിന്റെ ദുബുറിലാണ് എന്ന് പറയാം. നേരെ തൊട്ട് പിറകിൽ പോവുകയാണെങ്കിൽ അത് ദുബുർ എന്ന വാക്ക് ഉപയോഗിക്കാം അറബിയിൽ. അപ്പൊ ഇവിടെ ഹദീസ് പ്രയോഗം നമസ്കാരത്തിന്റെ ദുബുറുകളിൽ ഫർളായ നമസ്കാരങ്ങളുടെ ദുബുറിലുള്ള പിറകിലുള്ള പ്രാർത്ഥന. പിറകിലുള്ള ശേഷമുള്ള എന്നല്ല, നമ്മൾ സാധാരണ നോക്കുമ്പോ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന വെക്കും. കുറച്ചുകൂടി സൂക്ഷ്മമായ പ്രയോഗം നമസ്കാരങ്ങളുടെ പിറകെയുള്ള പ്രാർത്ഥന. പിറകെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടർത്ഥം പ്രകാരവും അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒന്ന്, അത്തഹിയാത്തിന്റെ പ്രാർത്ഥന, അതാ അവസാന ഭാഗം അത്തഹിയാത്ത്. അപ്പൊ അവിടെ അത്തഹിയാത്തും തശഹുദും സ്വലാത്തും നിർവഹിച്ചു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടു. നബിയോട് പ്രത്യേകം ദുആ ചോദിച്ചു വാങ്ങി. നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടു, അല്ലാഹുമ്മ ഇന്നി ളംതു നഫ്സി ളുൽമൻ കബീറൻ ഔ കസീറൻ ഫൈനഹു ലാ യഫുദു ബ ഇല്ലാ തഗ്ഫിർലി മഗ്ഫിറതക ഫിന്ദിക എന്ന പ്രാർത്ഥന നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടു. അത് അദ്ദേഹം അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. നാല് കാണാൻ കാവൽ കാണാൻ പറഞ്ഞു, മഹയാവൽ മമാത് മാസീഹു ദജ്ജാൽ അദാബുൽ ഖബ്ർ ഖബ്ർ അദാബുൻ നാർ. ഈ നാല് കാണാൻ അത്തഹിയാത്തിൽ നബി ഞങ്ങൾ പ്രത്യേകമായി കാവലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദുബുർ സ്വലവാത്ത് മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം അതാണ്, അതാണ് അത്തഹിയാത്തിലുള്ള പ്രാർത്ഥന. സ്വലാത്ത് കഴിഞ്ഞു കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന ഏതും പ്രാർത്ഥിക്കാം. മറ്റൊന്ന് ശേഷമുള്ള പ്രാർത്ഥന, അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടി തൊട്ട് ശേഷമുള്ളതിനും ദുബുർ എന്ന് പറയാം. അവിടെ അധികവും ദിക്റുകളാണ്, നമസ്കാര ശേഷം ശരിക്കും പറയാം. ആ നിലയ്ക്ക് നമുക്ക് അവിടെ അവിടെ പ്രാപിക്കാം. അത് രണ്ടും ഈ ഹദീസ് ഉദ്ദേശത്തിൽ ഉൾപ്പെടുന്നു. ഹദീസിൽ വന്ന പദപ്രയോഗം ദുബുർ സ്വലവാത്തിൽ മക്തൂബാത്ത് പദപ്രയോഗമാണ്. ഫള നമസ്കാരങ്ങളുടെ പിറകിലുള്ള എന്നാണ് നേരെ മലയാളത്തിൽ പറയാവുന്നത്. ഈ രണ്ടുദ്ദേശത്തിലും ശേഷമുള്ളതും ഈ ഗണത്തിൽ ഉൾപ്പെടും. നിർദ്ദേശമാണ്, ചോദ്യമല്ല. ഖുത്ബക്കിടെ സംസാരിക്കുന്നതിന്റെ ഗൗരവം ആർക്കും മനസ്സിലാക്കിയിട്ടില്ല. അത്യാവശ്യം അത് എത്രത്തോളം ആവാം. ഖുതുബ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഫർളായ ഉത്ബോധനം, മറ്റു പ്രസംഗങ്ങളെ പോലെയല്ല. മറ്റു പ്രസംഗത്തൊന്നും ഇല്ലാത്ത ഒരുപാട് നിബന്ധന ഖുതുബക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഖുതുബ ശ്രദ്ധിക്കാതാണ് പ്രധാനം. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഉത്ബോധന ബോധനമാണ്. ഇത് അനൂദിനെ സ്വലാത്തിൽ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ജുമാസം വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോവണം. എന്താണ് അവിടെ പറയുന്നത്? ദിക്റ് ആ ദിക്റ് മൗഇദത്തുൽ ഇമാം എന്നാണ് തഫ്സീറിൽ കാണുക. ഇമാമിന്റെ ഉപദേശമാണ് അവിടെ പറഞ്ഞത്. ഇലാ ദിക്റില്ലാഹ്,
ഇമാമിന്റെ ഉപദേശമാണ്. അതാണ് അതാണ് സാധാരണ മറ്റേയാളാണല്ലോ നേരത്തെ ബന്ധപ്പെട്ടാണ് എല്ലാരും ഇട്ടുപോയാ നല്ലതാണ്. അത് ശ്രദ്ധിക്കുന്നതാണ് പ്രധാനം. ഹദീസ് കാണാം, വെള്ളിയാഴ്ച ദിവസമായാൽ മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിൽ വന്നിരിക്കും. ആദ്യമാദ്യം വരുന്നവരെ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഖതീബ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഏടുകൾ പൂട്ടിവെച്ച് ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഏറ്റവും അവസാനം വരേണ്ടാണ് ഖതീബാണ് ഹദീസ് പ്രകാരം. ഖതീബ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ്. കാത്തിരിക്കുന്നു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി അധ്യായമുണ്ട്. ബാബു ജനങ്ങൾ ഇമാമിനെ കാത്തിരിക്കണമെന്ന അധ്യായം. പല പള്ളിക്കാണ് ഖതീബ് ആദ്യം കാത്തിക്കലാണ് വേണ്ടത്. ഇമാമിനെയാണ് കയറുമ്പോഴാണ് കാണുക പ്രയോഗം. ഇമാമും ഇമാമിൽ പ്രത്യക്ഷപ്പെടുക ശരിക്കും പാലിക്കാനും പഠിക്കാനും പറ്റില്ലല്ലോ. പക്ഷെ ഇതൊരു ഇബാദത്താണ്. ഖുത്ബ എന്നത് ഒരു ഇബാദത്താണ്. അത് കേവലം ഒരു ഉപദേശമല്ല. സാധാരണ വളരെ സദസ്സിലോ ഒരു ക്ലാസ്സിലെ സദസ്സിലോ ഇരുന്നാൽ സംസാരിക്കണ പോലെ നമ്മൾ സംസാരിക്കേണ്ടതും മറ്റതുമല്ല. അവിടെ പൂർണ്ണമായും സമ്മതിക്കാതാണ്. അത് ജുമയുടെ പൂർണ്ണതയെ ബാധിക്കും. ഖുത്ബയിൽ നമ്മൾ സംസാരിക്കുകയാണ് എങ്കിൽ അത് നമ്മൾ അതിനെ തന്നെ മനസ്സിലാക്കുകയാണ്. അവിടെ പള്ളി വന്നാൽ നമ്മൾ ചെയ്യാൻ ഒന്ന് നേരത്തെ എത്തുക. പരമാവധി നേരത്തെ വരിക. രാവിലെ വന്നാൽ കിട്ടും കിട്ടും. ചുരുങ്ങിയ പക്ഷം ഖതീബ് വരുന്നതിന് സമയം അറിയാം. എപ്പഴ ഖുത്ബ ആരംഭിക്കാന്ന് അറിയാതെ വന്ന കാലത്തല്ലോ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഖതീബ് വരുന്നതിന് വരിക എന്നതാണ്. ഇമാം വന്നു കഴിഞ്ഞാൽ ഖുത്ബാണ് ശരിയായ ശൈലി. ആ ഖുത്ബ ശ്രദ്ധിക്കും. അത് കേവലം ഒരു നമുക്കൊരു ഉത്ബോധം ഇബാദത്താണ് ഈ. ആ ഒരു ഗൗരവത്തെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാമിനെ ശ്രദ്ധിക്കാതാണ് പഠിപ്പിക്കപ്പെട്ടത്. അതിനെ അനിവാര്യമായി ഒന്നും ഉണ്ടാൻ പാടില്ല എന്നല്ല. ഖുത്ബയുടെ ഭാഗമായി സംസാരിക്കാം, ഖതീബോട് വേണമെങ്കിൽ ചോദിക്കാം, അതൊക്കെ അനുവദിക്കാനുള്ളതാണ്. അല്ലാത്ത നാട്ടുവർത്തമാനങ്ങൾ മാനവീയമായ കാര്യങ്ങൾ പള്ളിയിൽ ഏതായാലും പാടില്ല. ഖുത്ബയുടെ സമയത്ത് പ്രത്യേകിച്ചും പാടില്ല. പള്ളി തന്നെ പാടില്ല. സംസാരം പാടില്ല. അവസാന കാലത്ത് ആളുകൾ വരും, അവര് പള്ളിയിൽ വട്ടം കൂടിയിരിക്കും. ഇമാം അവരെ ഇമാം റിപ്പോർട്ടാണ്. അവരെ ഇമാം അങ്ങനത്തെ ടീമിനെ കണ്ടാൽ അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല. ഒരിക്കൽ മദീന പള്ളിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ട്. അങ്ങേ ഭാഗത്ത് വേറൊരു സ്വഹാബി നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ പള്ളിക്ക് രണ്ടാളും ഭയങ്കര ശബ്ദത്തിലപ്പോ ഈ സ്വഹാബി പറയാണ്, എന്നെങ്ങനെ ചെറിയ കല്ലുകൊണ്ട് ഇങ്ങനെ ഉമർ ഖത്താബ് ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞു മണലാണല്ലോ പള്ളി. അവിടെ ചെറിയ കല്ലുകൊണ്ട് ഇങ്ങനെ എറിയുണ്ട്. അപ്പൊ ആരപ്പോ എന്താ കല്ല് വരുന്ന നോക്കുമ്പോ ഇവിടെ ഖത്താബ് ഇവിടെ വാർന്നു ചെന്നു
എന്ത് വെച്ചാൽ അവിടെ രണ്ടാൾ ഭയങ്കര വരാൻ പറയാണ് മഖത്തബ് ഖലീഫയാണെന്ന്. ഈ രണ്ടാളെ വന്നു ഉമർ ഖത്താബ് അയച്ചു. ഏത് നാട്ടുകാരയച്ചു? മദീനക്കാരാണെങ്കിൽ ഉമർ ഖത്താബ് പരിചയമുണ്ടാവും. അപ്പൊ ആ നാട്ടിൽ കണ്ട് പരിചയമുള്ളതല്ല, ഏതോ അന്യ നാട്ടിലാണ്. ഏത് നാട്ടുകാരാണ്? ഒരു ഞങ്ങൾ ത്വായിഫുകാരാണ്. ഉമർ ഖത്താബ് ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ വിവരമറിയുമായിരുന്നു. ഒരു അന്യ നാട്ടുകാരായതുകൊണ്ട് ആ ഒരു പരിഗണന ഞങ്ങൾ നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുമായിരുന്നു. ഒരു അന്യ നാട്ടുകാരായതുകൊണ്ട് ആ ഒരു പരിഗണന ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവിടെ നിന്ന് താക്കീത് എന്ന് കാണാൻ കഴിയും. പള്ളിയിൽ പൊതുവെ നമ്മൾ ദുന്യവിയായ സംസാരം ഏതായാലും പറ്റൂല. കച്ചവടങ്ങളും ഇടപാടുകളും അതൊന്നും അതൊന്നും പള്ളിക്ക് പറ്റൂല. പള്ളി കച്ചവടം അവനെതിരെ എന്റെ കച്ചവടം ലാഭം തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കളഞ്ഞു പോയ പള്ളി വന്നിട്ട് പഠിച്ചോ നിനക്ക് തിരിച്ചു തരാതെ എന്ന് തോരക്കണം. അത്ര ഗൗരവമാണ് പള്ളി. അപ്പൊ പള്ളി അതിലുള്ളതല്ല, പള്ളി കച്ചവടം ചെയ്യാനുള്ളതും ദുന്യാവിനെ കാര്യമല്ല. പള്ളി ദുന്യവ്യായ സംസാരങ്ങൾ പള്ളിക്ക് പാടില്ല, പാടില്ലതാണ്. ദീനിയായ സംസാരം ഉപദേശങ്ങൾ അതൊക്കെ പള്ളിയുടെ ഇടം ഇടം അല്ലാത്തൊന്നും പറ്റൂല. ഹലാലായ ഭക്ഷണം കഴിക്കാൻ പള്ളി ഉപയോഗിച്ചതുണ്ട്. പള്ളിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പള്ളി അവിടെയും മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇതാണെങ്കിലും പള്ളിക്ക് പൊതുവെ വെള്ളിയാഴ്ച കൂടും കൂടും കൃത്യമായ സമയത്ത് വീണ്ടും അത് വർദ്ധിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ന്യായമായ സംസാരങ്ങൾ അനുവാദമുണ്ട്. ഒരിക്കൽ നിർവഹിക്കുമ്പോഴാണ് സുലൈഖ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം പള്ളിയിൽ കയറി വരുന്നത്. നബി കുത്തുമാർത്തി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കയറി വന്നു ഇരുന്നു. അപ്പൊ നബി ഞങ്ങൾ നിർത്തി ചോദിച്ചു ചോദിച്ചു പള്ളി കയറിണ്ടല്ലോ തഹിയത്ത് സ്വീകരിച്ചോ ഖുത്ബ നിർത്തി ചോദിക്കാണ്. അപ്പൊ ഇല്ല ഇല്ല ശ്രദ്ധിക്കണം. ഏത് നേരത്തെ ഇവിടെ ഖുത്ബ തുടങ്ങി ഇപ്പോഴാണോ ജുമഅക്ക് വരുന്നത് എന്ന് ഖതീബ് മിമ്പറിൽന്ന് ചോദിക്കുകയാണ്. ഓർക്കുന്നു കിബ്ലയില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ പിന്നെ അയാൾ ഞാൻ പള്ളിക്ക് പള്ളിക്കുന്നില്ല. എന്താ അയാള് ഞാൻ ഇവിടെ പള്ളി വളർത്തുന്നുണ്ട്. അപ്പൊ ഉസ്മാൻ പറഞ്ഞു ഞാന് മാർക്കറ്റിലായിരുന്നു സമയറിയാലും സംവിധാനം അവിടെ കേട്ടത് ബാങ്ക് കേട്ടപ്പോഴായോ. അപ്പൊ ഞാൻ പിന്നെ ഒന്നര സമയം കണ്ടിട്ട് വേഗം പൊതുത്തിട്ട് ഞാൻ പോന്നതാണ്. പിന്നെ സമയം കളഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയത് ജുമുഅക്ക് വന്നവർ കുളിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ കുളിക്കാതെയാണോ ജുമുഅക്ക് വന്നത്? ഇത് നടന്ന സംസാരമാണ്. ഖതീബ് ചോദിക്കുന്നു അവിടെ ഇങ്ങോട്ട് പറയുന്നു നബി ഞങ്ങൾ തകർന്നു മഴയില്ല എന്നോട് പറയാണ് അവൻ നബി മഴ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ മഴ പെയ്തു മാത്രമല്ല ഒരാഴ്ച ഒന്നാകെ മഴ ശക്തമായ മഴ.
അടുത്ത വെള്ളിയാഴ്ച കുന്നുകളിൽ മലകളിൽ മഴ നൽകണേ എന്നർത്ഥമുള്ള പ്രാർത്ഥന നിർവഹിച്ചു വഹിച്ചു. അപ്പൊ അത് നബിയോട് ഖതീബിനോട് അങ്ങോട്ട് സംസാരിച്ചതാണ്. അപ്പൊ അത്തരം സംസാരങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലക്കുകൾ പോലും ഏൽപ്പിച്ച പണിയാണ് വിടുന്ന ആളുകളെ രേഖപ്പെടുത്തുന്നത്. അതുപോലും പോലും ഖുത്ബ തുടങ്ങണവരെയുള്ളൂ. അല്ല മലക്കള പള്ളിക്ക് ജുമായ്ക്ക് ആ പണി ഇമാമാണ് കഴിഞ്ഞാൽ മലക്കുകളെ പോലും ആ ദൗത്യം നിർത്തിവെച്ചു. പിന്നെ ഏടുകൾ കൂട്ടി ഖുത്ബ ശ്രദ്ധിക്കാൻ വേണ്ടി അവരവിടെ കയറിയിരിക്കുന്ന അത്ര അത്ര ഗൗരവമുള്ളതാണ് ഖുത്ബയുടെ കാര്യം. ആ നിലക്ക് നമ്മൾക്ക് അത് കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രോഗം കാരണം നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് നിത്യ രോഗിയും വൻ സംഖ്യ മരുന്നിന് ആവശ്യവുമാകയാൽ വരുമാനമില്ലാത്ത സമ്പത്തോ ഇല്ലാത്ത സാഹചര്യത്തിൽ നോമ്പിന് ഫിദിയ കൊടുക്കുന്നുണ്ട്. ഫിദിയ കൊടുക്കുക വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗിയാവുക എന്നത് എല്ലാ രോഗത്തിനും ആവശ്യമില്ല. രോഗിയായാൽ ചെയ്യേണ്ടത് പിന്നീട് നോറ്റ് കൂട്ടുന്നതാണ്. പറഞ്ഞു രോഗിയാണെങ്കിൽ മറ്റു ദിവസം നിങ്ങൾ ആ എണ്ണം തികക്കണം. അപ്പൊ രോഗികൾക്കുള്ളത് റമദാനിൽ നോക്കേണ്ടതില്ല. പിന്നീട് അവർ മതി. ഇന്നലെ കഴിയാത്ത രോഗികൾ ഒന്നുകിൽ മാറുമെന്ന പ്രതീക്ഷ ഇല്ലാത്ത രോഗി അങ്ങേറ്റം പ്രായമായ ആളുകൾ അതൊക്കെ ഇനി മാറുന്ന പ്രതീക്ഷയില്ല. ഇനി ഓരോ ദിവസം ഓരോരുത്തർ പോകുന്നോറും രോഗം കൂടി കൂടി വന്നല്ലാതെ സാധാരണഗതിയിൽ മാറുന്ന രോഗമല്ല. ഒരു ക്യാൻസർ ആണ്, കിഡ്നി ഫെയിലിയർ ആയതാണ്, അതിപ്പോ ഇനി മാറി വരുന്ന പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ അത്ര പ്രായമായി ഈ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയില്ല. അവർക്കാണ് ഫിദിയ പറഞ്ഞത്. ഫിദിയ കൊടുക്കേണ്ടത് മിസ്കീനായ ആളുകൾക്കാണ്. ഇനി അവൻ തന്നെ മിസ്കീനാണ്, അവൻ തന്നെ മിസ്കീനാണ്, കൊടുക്കാൻ കഴിയില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇളവുണ്ട്. കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഞാനാകർഷിച്ചുപോയി. അപ്പൊ എന്തേച്ചപ്പോ റമദാൻ മാസം നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു. റമദാന്റെ പകലിൽ ഭാര്യ ബന്ധങ്ങൾ പാടില്ലല്ലോ. അപ്പൊ നബീനങ്ങൾ പറഞ്ഞു ഒരു അടിമയെ മോചിപ്പിക്കണം, അതാണ് പ്രായച്ചിത്തം. ശേഷി ആരോഗ്യം കഴിയാനുള്ളത്. അപ്പൊ നബിയെ 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഒന്നും കൊടുക്കാനില്ല. 60 മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടേ എന്നിട്ട് ഒന്നും. പിന്നെ ഒന്ന് പറയാനുള്ളൂ, പ്രായശിത്തമാണ് ആദ്യം അടിമയെ മോചിപ്പിക്കാം. കഴിയില്ലെങ്കിൽ 2 മാസം ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്യാമെന്നല്ല പറഞ്ഞല്ല, കഴിയില്ലെങ്കിൽ മാത്രം 2 മാസം. നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ അടിമയെ മോചിപ്പിക്കാതിരിക്കഴിയില്ല. അപ്പൊ പിന്നുള്ളത് 2 മാസം നോക്കാതാണ്. കഴിയില്ലെങ്കിൽ 60 കഴിയുമെങ്കിലോ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ കഴിയില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നബിക്കൊടുക്കാനില്ല. അങ്ങനെ പിന്നീട് നബിനങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടി. അപ്പൊ നബി ഇയാളെ വിളിച്ചു പറഞ്ഞ ജലങ്ങൾ ചോദിച്ചത് ഇത് കൊണ്ടേക്കോ
ഇനി കൊണ്ടുപോയിട്ട് എന്നെക്കാളും പാവപ്പെട്ട മനുഷ്യന്മാർക്കാണോ കൊടുക്കേണ്ടത്? അതെ അതെ, നാട്ടിലെ പാവപ്പെട്ട ആളുകളുണ്ടാവും, പോയി കൊടുത്തു കൊടുത്തു. അപ്പൊ അല്ലാഹു റസൂലേ, പഠിച്ചവനാണ് സത്യം സത്യം. ഈ മദീനയുടെ രണ്ട് അതിർത്തികൾക്കിടയിൽ എന്നെക്കാളും ഫക്കീറായ ഒരു മനുഷ്യൻ ഞാനാണ്. അപ്പൊ ഞാൻ എവിടെ കൊണ്ട് ഞാൻ കൊടുക്കും? അപ്പൊ നബി അലൈഹി പെരി കൊണ്ട് മക്കളെ എന്ന് പറഞ്ഞു വേറെ വഴിഞ്ഞ വഴിഞ്ഞ ഒന്നയാൾ നേരത്തെ സ്വതക്ക ചെയ്യാനില്ല. ഇപ്പൊ സ്വതക്ക ചെയ്യാൻ പൊതു ഫണ്ട് അവിടെ സഹായിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരാൾക്ക് ഒരു ഫിദ്യ ചെയ്യേണ്ടി വന്നു വന്നു അടിച്ചു കൊടുക്കാനില്ല. അപ്പൊ നമുക്ക് വേണം സഹായിക്കാം. ഒരാളെ കഴിവിന് അപ്പുറം അല്ലാഹുത്തലാണ് കഴിയാത്ത പറഞ്ഞിട്ടില്ല. കഴിയുമെങ്കിലും വേണം വേണം നോറ്റ് വോട്ട് കഴിയുന്നവർ നോറ്റ് വോട്ട് തന്നെയാണ് വേണ്ടത് വേണ്ടത്. ഒരു ഫിദിയെ കൊടുത്തിട്ട് കാര്യമില്ല. രോഗം വന്നു വന്നു ഒരു തൽക്കാലം വന്ന രോഗമാണ്, ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. അഞ്ചാറ് മാസം രോഗിയായി കഴിഞ്ഞു മരിച്ചു മരിച്ചുവായിരിക്കാം. എങ്കിൽ അവിടെ ഫിദിയും വേണ്ട വേണ്ട, തോറ്റുപൂട്ടും വേണ്ട വേണ്ട. കാരണം അവിടെ തോറ്റുപൂട്ടാത്ത സാഹചര്യം എത്തിയിട്ടില്ല. രോഗിയാണെങ്കിൽ പിന്നൊരിക്കൽ നോക്കിയതാണല്ലോ, പിന്നൊരിക്കൽ എന്നത് അയാൾക്ക് എപ്പോഴും രോഗി രോഗി തന്നെയാണ്. എന്നാൽ രോഗം മാറി മാറി നോൽക്കാത്ത അവസ്ഥ ഉണ്ടായി, അത് നോൽക്കാന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, സമയമുണ്ടല്ലോ നോൽക്കാതെ മരിച്ചുപോയി. എങ്കിൽ അയാളെ നൽകുകയാണ് വേണ്ടത്. ഇതാണ് പൊതുവായി അറിയേണ്ടത്. ഫിദിയെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോൽക്കേണ്ടതില്ല. നോൽക്കാൻ കഴിയുന്ന ആള് പറഞ്ഞു നോൽക്കാൻ കഴിയില്ല എന്ന എന്ന ഒരു അവസ്ഥ വന്നപ്പോ അയാൾ പിന്നെ ഫിദിയെ കൊടുത്തേ കൊടുത്തു. സാധാരണ അയാൾക്കുള്ള ബാധ്യത അതാണ്, അതാണ് ആ ബാധ്യത ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു. പിന്നീട് അയാൾക്ക് സാഹചര്യം അനുകൂലമായി വന്നു വന്നു അയാൾക്ക് ബാധ്യതയില്ല. നിർവഹിക്കണേ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. അയാൾക്ക് വേണ്ടി നോൽക്കാം നോൽക്കാം നിർബന്ധം പറയാം. ഏതുപോലെ ചെയ്തു തയമം ചെയ്തു സംസ്കരിച്ചു കഴിഞ്ഞു. പിന്നൊക്കെ കഴിഞ്ഞ ശേഷം വെള്ളം കിട്ടി കിട്ടി ആക്കും ബാധ്യത ഇല്ല. കാരണം അയാളെ അയാളെ ബാധ്യത നിർവഹിച്ചു കഴിച്ചു. തയമം ചെയ്ത് സംസ്കരിക്കാൻ പോകുമ്പോൾ വെള്ളം കിട്ടിയാലോ കിട്ടിയാലോ അപ്പൊ ഒന്നുണ്ടാക്കണം. തയമം ചെയ്ത് സംസ്കരിക്കാൻ പോവാണ് മഴയുടെ പെയ്തത് വെള്ളം കണ്ടാവും തയമം ബാധ്യതയായി. നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് മഴയുന്നത് അയാൾ ചെയ്യാണ്ട് ചെയ്തു കഴിഞ്ഞു അവിടെ അവിടെ ബാധ്യത. അപ്പൊ എന്ന പോലെ കടമ എന്താണോ അതാണോ ആ കടമ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അയാൾക്ക് രണ്ടാമതൊരു ബാധ്യത വരുന്നില്ല. വരുന്നില്ല. ഷാഫി മദ്ഹബിൽ ചില മസ്അലകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത റമദാനിൽ നമ്മൾ നോറ്റ് വീട്ടിയില്ല എങ്കിൽ ന്യായമായ കാരണത്താലാണ് നോറ്റ് വീട്ടാതെ എങ്കിൽ എങ്കിൽ ന്യായമായ കാരണത്താലാണെങ്കിൽ സാധാരണ വകുപ്പ് പ്രകാരം അയാൾക്ക് ഈ റമദാൻ നോറ്റാൻ മതി. ഉദാഹരണമായി കഴിഞ്ഞ റമദാനിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. അപ്പൊ നോമ്പ് പറ്റിയില്ല. പിന്നെ റമദാൻ കഴിഞ്ഞ അഞ്ചാറ് മാസം പ്രസവിച്ചു ചെറിയ കുട്ടിയായി. അടുത്ത റമദാനും നോക്കാൻ പറ്റില്ല. കുട്ടികൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോമ്പെടുക്കാൻ പറ്റില്ല. അടുത്ത റമദാനപ്പോഴേക്ക് വന്നു. അപ്പൊ അവൾക്ക് ന്യായമായ കാരണമുണ്ട്.
അവളെ സംബന്ധിച്ചിട്ട് ഈ റമദാൻ കഴിഞ്ഞിട്ട് തോറ്റാ മതി, ഈ റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ മുമ്പായിട്ട് അവൾ നോറ്റാലും മതി. അങ്ങനെ വരുന്നിടത്ത് ഒരു ഫിരിയെ കൂലി കൊടുക്കണമോ വേണ്ടയോ? വേണ്ടയോ. വൈകിപ്പിച്ചതിന് നോമ്പിന് പകരം പകരം നോമ്പ് നോക്കിക്കണം, വൈകിപ്പിച്ചതിന് പ്രായശ്ചിത്തമായി കൊണ്ട് ഒരു ഫിരിയെ കൊടുക്കണമോ വേണ്ടയോ? വേണ്ട. ശാഫിഈ മദ്ഹബ് പ്രകാരം അവർ ഫിരിയെ കൊടുക്കണം. അപ്പൊ അടുത്ത റമദാൻ വരെ സമയം കിട്ടും, എന്നാൽ വൈകിപ്പിച്ചതിന് മുദ്ദ കൊടുക്കുക. എത്ര കൊല്ലം വൈകിയോ അത്രയോ അതിന്റെ എണ്ണം കൂടും. നമ്മുടെ നാട്ടിൽ പല വ്യവസ്ഥകൾ ചോദിച്ചാൽ അതാണ് പറയാം. വെറുതെ വൈകിപ്പിച്ച ന്യായമായ കാരണമുണ്ട്. അതുകൊണ്ട് അവൾക്ക് സമയം തൃപ്തി കിട്ടുന്നു. അവർ ഇനി അടുത്ത റമദാൻ മുമ്പായി നോറ്റാൽ മതി. ഒരു പക്ഷേ അടുത്ത റമദാൻ മുമ്പായി അവൾക്ക് വീണ്ടും ഗർഭിണ്ടായി, അപ്പൊ വീണ്ടും വീണ്ടും നോക്കാൻ അവസരമായി, പിന്നെയും പിന്നെയും ചെറിയ കുട്ടി ഉണ്ടാവും. അപ്പൊ ചിലപ്പോ മൂന്നോ നാലോ അഞ്ചോ റമദാനുകൾ അവർക്ക് മേൽ അങ്ങനെ അങ്ങനെ വരും. എന്നും ചെറിയ മക്കളും മഴ കുടിക്കുന്ന കുട്ടികളും ഒക്കെ കണ്ട് ഒരു കൊല്ലം നോക്കാനോ നൂറ്റിനെ കഴിയാത്ത അവസ്ഥ വന്നു. ചിലപ്പോ നൂറ് നോക്കിയാവും. ഒരു നാല് കൊല്ലം കൂടെ പോയി കഴിഞ്ഞാൽ 120 നോമ്പ് 150 നോമ്പൊക്കെ അഞ്ചോ കൊല്ലം കൊണ്ടൊക്കെ അവൾക്ക് വരും വരും. അങ്ങനെ വരുന്നില്ല അവർക്ക് പകരം പകരം ഫിരിയെ നൽകിയാൽ മതി. കാണാൻ കഴിയും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പ്രയോഗം പ്രയാസപ്പെട്ട് നോക്കാൻ കഴിയുന്നവർ മിസ്കീനെ ഭക്ഷണം നൽകിയാൽ മതി മതി എന്നൊരു പ്രയോഗമുണ്ട്. പ്രയാസപ്പെട്ട് കൊണ്ട് നോക്കാൻ കഴിയുന്നവർ ഇടങ്ങാറായി കുറിക്കാൻ കഴിയും കഴിയും. അങ്ങനെയുള്ളവർ മിസ്കീന്റെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ആയത്തുണ്ട്. അത് ആദ്യ കാലത്ത് ഇറങ്ങിയതാണ്. റമദാൻ നിർബന്ധമാക്കിയപ്പോ കൂടെ പറഞ്ഞു. റമദാൻ നോമ്പ് നിർബന്ധമാക്കി അക്കൊല്ലം കൊല്ലം അല്ല പറഞ്ഞതാണ്. റമദാൻ നോമ്പ് നോക്കണം എടങ്ങാറായി നോക്കണമെന്നില്ല, ഭക്ഷണം കൊടുത്താൽ മതി മതി എന്നാണ് ആദ്യം. പിന്നെ അല്ലാഹു തആല പറഞ്ഞത് ഈ മാസത്തിൽ സന്നിഹിതരായവരെല്ലാം ഈ മാസം. അപ്പൊ ആദ്യകാലത്ത് വലിയ വലിയ പൈസക്കാരൊക്കെ ഭക്ഷണം കൊടുക്കും. മറ്റോനെ സംബന്ധിച്ച് ഒരു ഇളവായിരുന്നു. പിന്നെ ഈ മാസം ഇളവുള്ള യാത്രക്കാർക്കും രോഗികൾക്കും ഇവർ അബ്ബാസ് പറയുന്നു ആ ഇളവ് അവിടുന്ന് ഒഴിവാക്കി. അതിപ്പോ ഇവർക്കാണ് കാണുക. ഇങ്ങനെയൊക്കെ ഇടങ്ങാറായി പറ്റുന്ന ആളുകൾ ആളുകൾ ഇങ്ങനെ ഗർഭിണികളായ ആളുകൾ മുളകൂട്ടുന്ന സ്ത്രീകള് സ്ത്രീകള് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടി ഇടങ്ങാറായി നോക്കാൻ കഴിയുവെച്ചാല് കഴിയും കഴിയും. പക്ഷെ നോക്കാൻ ഒരുപാട് ഇടങ്ങാറതുകൊണ്ട് വേറെ വേറെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ആളുകളുള്ളത് ഉള്ളത്. അപ്പൊ അവർ അതിന് പകരം പകരം ഫിജയെ കൊടുത്തോട്ടെ. ഇത് ഇവിടെ പറഞ്ഞ ഫത്വകൾ കാണാൻ കാണാൻ സാധിക്കുന്നു. ഫിജയുടെ അളവ് എന്നുള്ളത് വ്യത്യസ്ത വീക്ഷണങ്ങൾ സഹാബികളുടെ കാലം മുതലേ ഉണ്ട്. കെട്ടണ്ടയുടെ തീരുമാനം പറയാൻ കഴിയില്ല. നമ്മൾ സാധാരണ ഭരണ പ്രയോഗം കാണുന്നതാണ് മുദ്ദുറുക്കാതാണ്. നമ്മൾ സാധാരണ പറച്ച മുദ്ദുറുക്കാം. അപ്പൊ അതാണ് ചുരുങ്ങിയ മുദ്ദ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരു മുദ്ദാണ് ഒരു നോമ്പിന്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂട്ടി കൂടിച്ച് വാരിയാൽ കഴിയുന്നത് എത്രയാണോ അതാണ് മുദ്ദ്. പറ്റ ചെറിയ കയ്യുമല്ല, വലിയ കയ്യുമല്ല, ഒരു ഇടത്തരം കയ്യും കൈ. ആ ഇടത്തരം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വാരൽ അരി അരി. നാട്ടിലെ മാക്കി ആഹാരം അരിയാണല്ലോ. അപ്പൊ ഒരു വാരൽ അരി വാരിയാൽ എത്ര ഉണ്ടാകുമോ അതാണ് പറയുന്നത് പറയാം. അത് നമ്മൾ കൂട്ടിയാ മതി കൂട്ടിയാ മതി. കിലോഗ്രാം നമ്മൾ കൈയോട് വാരി വാരി കൊടുത്തു. ഇതാണ് ഒരു മുദ്ദ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം പറയാൻ ഒരു മുദ്ദാണ് ഒരു നോമ്പ്. കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞതും പ്രബലമായതും രണ്ട് മുദ്ദാണ്. രണ്ട് മുദ്ദ്. ഒരു മുദ്ദ് സാധാരണ ഒരു 550 600 ഗ്രാമൊക്കെയാണ് വരിക.
രണ്ട് കൈയും കൂട്ടി പിടിച്ചിങ്ങനെ വാരിയാൽ ഒരു 500-600 ഗ്രാം ഉണ്ടാവും. പിന്നെ താഴെ വ്യത്യാസം വരും, കനളിലരി കനലില്ലാത്ത അരി, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഗോതമ്പാവ മാറും, മാറും ഓരോ നാട്ടിലും മുഖ്യാഹാരം അതൊക്കെ മാറ്റം വരും. അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മളൊക്കെ തിന്നുന്ന സാധാരണ അരി, ചോറൊക്കെ ഉപയോഗിക്കുന്ന അരി, ആ അരി അരി സാധാരണ 500-600 ഗ്രാം ഒക്കെയാണ് ഒരു ഇടത്തരം കയ്യിൽ വാരിയാൽ ഉണ്ടാവുക. ഒരു മുത്തിനാണെങ്കിൽ ഒരു 600 ഗ്രാം, വഴി 700 ഗ്രാം ഒക്കെ കൊടുത്താൽ ഒരു മുത്ത് ആയി. രണ്ട് മുത്ത് എന്നാണെങ്കിൽ ഇരട്ടി. ഇതാണ് ചുരുങ്ങിയ പക്ഷം ഒരു മുത്ത് കൊടുത്താലും അയാൾ ബാധ്യത പറയാം. നേരത്തെ ചോദിച്ചാൽ ജീവിക്കാൻ അവരെ സംബന്ധിച്ച ഒരു മുത്തന്റെ വലിയ കാര്യം വരും. അപ്പൊ ഒരു മുത്ത് നൽകിയാൽ തന്നെ കടമ വീടി എന്ന് പറയാം. ഏതാ സൂക്ഷ്മത നല്ലത് നല്ലത്. രണ്ട് മുത്ത് കൊടുക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം. ഇനിയിപ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും മറ്റുള്ള കൊടുക്കണോ? എന്നാണ് പ്രയോഗം. ഒരു സാധുവിന്റെ ഭക്ഷണം, അപ്പൊ അരി മാത്രമായാൽ ഭക്ഷണം ആവോ? ആവോ നിങ്ങൾക്ക് അരി വേണോ, മീന് വേണോ, ഇറച്ചി വേണോ, കൂട്ടം വേണോ, വേണോ കൊടുക്കരുത്. നല്ല കാര്യം, നല്ല കാര്യം. നിർബന്ധമായി കൊടുക്കണം പറയണം പറ്റൂല. ഒരാളെ കൊടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ല കാര്യം, നല്ല കാര്യം. അല്ല അപ്പൊ അരി മാത്രം കിട്ടിയാലും ഒരു കുടുങ്ങിയ നേരത്തെ ഭക്ഷണം അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു മിസ്കിന്റെ ഭക്ഷണം ഒരു നേരത്തെ ചോദിച്ചിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി പരീക്ക് പരീക്ക് നല്ല വളർച്ച ചോർന്ന് പോയി പോയി അത് മതി. ഒരു നോമ്പിന് പകരം പകരം ഒരു മിസ്കി ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ കഴിച്ചാൽ അല്ലായി അല്ലായി ചോദിച്ചു ചോദിച്ചു പൈസ കൊടുത്തോളാം. അവിടെ പോയിക്കാണ്ട് പോകാൻ നല്ല ചോദിച്ച എങ്ങനെ ചോടുന്നാലും ഒരു 50 രൂപയിൽ സാധാരണ വരിക. ഒരു പൊരിച്ചും കഴിച്ചും കഴിക്കാതെ ചോറുന്ന് പോരാണെങ്കിൽ ഒരു 50 രൂപ 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 50 രൂപ
മിസ്കീന്റെ ഭക്ഷണം ഏറ്റവും മിനിമം ഒരു മുദ്ദ അരി കൊടുത്താൽ അവന്റെ ബാധ്യത എന്ന് പറയാം. ഇതുവരെ കഴിഞ്ഞ ശേഷം ഒരു നല്ല കാര്യം ക്ലിയർ ആവുകയും ചെയ്യും. അത് പൈസ ധാന്യമായിട്ട് ഭക്ഷണം പൈസ കൊടുത്തിട്ട് ഫോണിൽ പൈസ മറ്റേ 100 റീചാർജ് ചെയ്യാൻ പൈസ ഭക്ഷണം ഫോണിനാവാൻ ഭക്ഷണം ആവില്ല. അപ്പൊ അതൊക്കെ ഏറ്റവും നല്ലത് നല്ലത് നമ്മൾ അരി വാങ്ങുന്നു ഒരു 30 നോമ്പ് ഉണ്ടെങ്കിൽ ഒരു 20 കിലോ 30 കിലോ ഒക്കെ കഴിഞ്ഞാൽ അവന്റെ ബാധ്യത വീടി അതായിട്ടും അതെല്ലാം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കണോട്ടോ എന്ന് പറഞ്ഞ് കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഗതി ഇല്ലാത്തവൻ അഗതി എന്നാണ്. മിസ്കീൻ ഫഖീറും മിസ്കീനും ഏതാണ്ട് ഉപയോഗിക്കും 60 മിസ്കീമാർക്ക് അത് ബാല്യമായി ബന്ധപ്പെട്ടിട്ടില്ല. 60 മിസ്കീമാർക്ക് കൊടുക്കണം കൊടുക്കണം 60 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ പറ 60 മുദ്ദ് രണ്ട് മുദ്ദാണെങ്കിൽ 100 മുദ്ദ് ഉണ്ടാവും അതവന് കൊടുക്കണം. പറഞ്ഞു വെച്ചപ്പോ പറയാറുള്ളത് അവര് ജീവിത വഴികൾ കഴിയാത്ത ആൾക്കാർ സാധാരണ വലിയ പേരുണ്ടാവുമല്ലോ. അവിടെന്താ കാരണം
കൊറോണ ഒക്കെ വന്ന ആകെ പൊളിഞ്ഞ ആശയം ജീവിത വഴികൾ വഴികൾ അധ്വാനിച്ചാലും അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ളത് ജോലി അടിസ്ഥാന ആവശ്യമാവും ആവശ്യങ്ങൾ അതിന് അവന്റെ അധ്വാനങ്ങളോട് കൊണ്ട് മതിയാവുകയോ പഠിക്കുകൊണ്ട് വൈകാനും പൈസ പക്ഷെ അതുകൊണ്ട് വരെ കാര്യങ്ങൾ കഴിഞ്ഞു പോകൂല ഒരുപാട് അംഗങ്ങളുടെ കുടുംബമാണ് അല്ലെങ്കിൽ ഒരുപാട് ലോകമുണ്ട് എല്ലാവരും ചികിത്സ ഇതെല്ലാം കൂടി ഒത്തുപോകാൻ കഴിയുന്നില്ല അവർക്ക് അവർക്കിരുന്ന് പഠിക്കുക ഒരു വിധം അങ്ങനത്തെ ഒരു സാധാരണ ഒരു വലിയ വലിയ സുഭിക്ഷ ഇല്ലാത്ത സാധാരണ ഉൾപ്പെടുത്താൻ സംഭവം കപ്പല് സ്കീമായിരുന്നു അപ്പൊ കപ്പലുണ്ടായിട്ട് പോലും പോലും അവരെ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചു കൂടിയൊക്കെ വെച്ച് കുറച്ച് പൈസ സ്വരൂപിച്ചാണ് എപ്പോഴും വണ്ടിയൊക്കെ വാങ്ങുക ജനകീയ ബസ് കാണവിടക്ക് അപ്പൊ ബസ്സിന്റെ പോരാളിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരാം അതാണ് സാധാരണ ഫക്കീറിന് ഉപയോഗിക്കാം നൽകേണ്ടത് നമ്മളെ പള്ളിയിൽ എന്നും വൈകുന്നേരം ധാരാളം ആളുകൾ നോമ്പുതുറ കൊടുക്കുന്നുണ്ട് നൂറിലേറെ ആളുകൾ ഒരു ദിവസം നോമ്പ് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കണ്ടത് ഓരോ ദിവസം ഓരോ ദിവസം ഏറ്റെടുക്കാന്നാണ് കൊറേ ആയിട്ടുണ്ട് ഇനിയൊരു ഒരു അഞ്ചു ദിവസമൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അവസാനത്തെ നമ്മളെ ചെലവിൽ കഴിയുന്ന ആളുകൾ ആളായി ഇവിടെ ഇവിടെ അഞ്ചെട്ട് ദിവസം കൂടി കൂടിക്കെ ബാക്കിയുണ്ട് താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം അവസാനിപ്പിക്കേ പ്രാർത്ഥന ഇല്ലായൊന്നുമില്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കായില്ല പ്രാർത്ഥിക്കാൻ പറ്റിക്കാൻ പറ്റും നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ശക്തമായ ചൂടാണ് കൂടാണ്ട് നല്ല മഴ അത്യാവശ്യ സമയമാണ് വെള്ളം വെള്ളം ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നമുക്കും ഒരു മാതൃക മാതൃക കൂടിയാണ് കൂടിയാണത് എന്താണ് എന്താണ് 96 നോമ്പ് കൊടുക്കാന്നുള്ളത് നമ്മുടെ നാട്ടിൽ പ്രായമുള്ള സ്ത്രീകളൊക്കെ ചെയ്തു പോകുന്ന രീതിയാണ് നബിയുടെ ഒരു മാതൃക മതിലില്ല നബിതങ്ങൾ ഞങ്ങൾ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം പൂർണ്ണമായി നോറ്റിട്ടില്ല എന്ന് ആയിഷ പറയുന്നുണ്ട് റമദാൻ കഴിഞ്ഞ ഏറ്റവും അധികം നോറ്റത് ഷഹബാനാണ് പൂർണ്ണമായും നോക്കിയിട്ടില്ല എന്ന് ആയിഷം പറയുന്നുണ്ട് റമദാൻ അല്ലാത്തൊരു മാസവും മാസം ഫുള്ളായിട്ട് ഷഹബാൻ 30 റമദാൻ 90 ഷവ്വാൽ 6
അങ്ങനെ 96 നോമ്പെന്ന് പറയാം. ചിലപ്പോൾ 94 ആവും 95 ആവും മാസം അനുസരിച്ച് വ്യത്യാസം വരും. ഏതായാലും അങ്ങനെ ഒരു മാതൃക ഇല്ല. റമദാൻ ഫുള്ള നോക്കാം, ശവ്വാലിൽ ആറ് നോക്കാം, ശഅബാനിൽ നോമ്പുകൾ പരമാവധി വർദ്ധിപ്പിക്കാം. നബി ഞങ്ങൾ ശഅബാൻ പൂർണ്ണമായും നോറ്റിട്ടില്ല, അതുകൊണ്ട് ശഅബാനിൽ വർദ്ധിപ്പിക്കാം. ബാക്കി ഏത് സമയത്ത് നോമ്പുകൾ ആവാം, സുന്നത്ത് നോമ്പുകൾ എപ്പോഴും ആവാം. നോമ്പിൽ വലിയ കൂലിയുണ്ട്. ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ നരകത്തിൽ 70 ഘാതങ്ങൾ അവൻ അകറ്റപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഒരാൾക്ക് എപ്പോഴും നോൽക്കാം. ഏറ്റവും നല്ലത്, മാക്സിമം നോൽക്കുക, ഏറ്റവും നല്ലത് ഇടപെട്ട ദിവസങ്ങളിലാണ്. ഒരു ദിവസം നോറ്റു നോറ്റുന്നില്ല, ഇടപെട്ട ദിവസങ്ങൾ നോക്കാണ് ഏറ്റവും നല്ല നോമ്പ്. അഹബ്ബു സിയാമി അല്ലാഹി സിയാമു ദാവൂദ്. നബി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പാണ്. ഒഴിവാക്കും അങ്ങനെ ജീവിതകാലം മുഴുവൻ പകുതി കാലം നോറ്റാണ് ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസം അല്ലാത്ത കാലത്തുള്ളതാണ് പറഞ്ഞത്. അതാണ് അതിലേറെ നോക്കൽ നല്ലതല്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയുടെ മകനാണ്. അമ്ര ഇബ്നു ആസ് സ്വഹാബിയാണ് മകൻ. അബ്ദുല്ലാഹിയും സ്വഹാബിയാണ്. അബ്ദുൽ നല്ല ചെറുപ്പക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു അമ്ര നല്ല ചെറുപ്പക്കാരൻ, നല്ല തഖ്‌വയുള്ള അറിവുള്ള അഞ്ച് അബ്ദുല്ലമാർ സ്വഹാബത്തിലെ ഏറ്റവും പകരുന്നവരായ അഞ്ച് അബ്ദുല്ലമാരുണ്ട്. അതിൽപ്പെട്ട അബ്ദുല്ലയാണ് അബ്ദുല്ലാഹി ഇബ്നു അമ്ര. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം, അബ്ദുല്ലാഹി ഇബ്നു അമ്ര ഇബ്നു ആസ്. ഇതാണ് അഞ്ച് അബ്ദുല്ലമാർ. വേറെ കുറെ അബ്ദുല്ലമാരുണ്ട്. ഏറ്റവും തലയെടുപ്പുള്ള അന്നത്തെ കാലത്ത് നബിയുടെ കാലത്ത് നല്ല ചെറുപ്പക്കാരാണ്. എന്തിനും ഏതിനും ഓടി പണിയെടുക്കാനും എല്ലാത്തിനും അറിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ മികച്ച അഞ്ച് അബ്ദുല്ലമാരാണ് ഇവർ. ഈ അബ്ദുല്ലാഹി ഇബ്നു അമ്ര ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ പതിവായി എന്നും നോൽപ്പ്. അപ്പൊ ഈ വിവരം നബി ഞങ്ങൾ അറിഞ്ഞു. അബ്ദുല്ലാഹി എന്നും നോൽപ്പാണ്. അപ്പൊ നബി അദ്ദേഹത്തെ വിളിച്ചു. അല്ല അബ്ദുല്ലാഹി കേട്ടല്ലോ കേട്ടല്ലോ അതേ നോമ്പുണ്ട്. നബി പറ്റൂല, എന്ത് നോമ്പ് പറ്റൂല. നീ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. 1 ന് 10 കൂലിയാണ്, 3 ന് 30 കൂലിയായി. എല്ലാ മാസം 3 തവണ നോറ്റാൽ എല്ലാ മാസം 30 കൂലിയായില്ലേ? അതുകൊണ്ട് എല്ലാ മാസം 3 തവണ നോറ്റവർ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അമ്ര പറഞ്ഞു, ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. 10 നോമ്പൊക്കെ ഞാൻ നല്ല തള്ളുന്നവരെ ആരോഗ്യം ഭക്ഷണം 3 നോമ്പ് അരക്കളക്കത്തിൽ നോക്കാൻ എന്നെ കൊണ്ട് കഴിയും. അപ്പൊ നബി നീ 1 ദിവസം നോമ്പെടുക്കുക, 2 ദിവസം ഒഴിവാക്കുക. അപ്പൊ എല്ലാ മാസം 10 ദിവസം നോമ്പ്, 20 ദിവസം നോമ്പില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനേക്കാളൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, 1 ദിവസം ഒഴിവാക്കുക. അപ്പൊ എല്ലാ മാസവും പകുതി നോമ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി അതിനേക്കാളും എനിക്ക് നോക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹം നബി ഞങ്ങൾ പറഞ്ഞു, അതിനേക്കാളും മുഴുവൻ നോമ്പ് വാറല്ല. അങ്ങനെ ജീവിതകാലം മുഴുവനും അങ്ങനെ നോമ്പ് തോറ്റു. പകുതി കാലം അവസാനം നബിക്ക് വഫാത്തായി. ഖലീഫമാരെ കാലം കഴിഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അമ്രയ്ക്ക് വയസ്സ് പ്രായമായി, ആരോഗ്യം കുറഞ്ഞു. ഈ നോമ്പ് നോക്കാൻ കഴിയാതായി. അദ്ദേഹം അന്ന് പറയുന്നുണ്ട്, നബി എനിക്ക് ആദ്യം ഇളവ് ഞാൻ സ്വീകരിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നു. നബി അത്ര മതിയായി ചോദിച്ചു വാങ്ങിയതാണല്ലോ. ഇനിയിപ്പോ നോക്കാൻ പറ്റൂല. നബിനോട് അങ്ങനെ വാശി ചോദിച്ചു വാങ്ങി പിന്നെ നബിന്റെ കാലം കഴിഞ്ഞപ്പോയി എന്ന് പറയാൻ പറ്റുന്നില്ല. അത് മനസ്സിൽ മരിക്കുന്നില്ല. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മരിക്കണവരെ തോറ്റു പകുതി കാലം. അപ്പൊ അന്ന് അദ്ദേഹം പറയാണ്, നബി ഞങ്ങൾ ഇളവ് നേരത്തെ സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്നാണ്. അപ്പൊ സാധിക്കുന്നത് പതിവായി ചെയ്യുക, അതാണ് ഒരു ആവേശം ചെയ്തു. പോയിക്കാളേറെ
അല്ലാഹുവിന്റെ അമലി ചെയ്യുന്നവൻ പതിവായി ചെയ്യുന്നതാകുന്നതാണ്. ഒരു ആവേശ കുറയാണ് ചെയ്തു, പിന്നെ കുറെ കാലത്ത് പിന്നെ ചെയ്യൂ, അതല്ല അതല്ല ഉള്ളത് കുറച്ചാണെങ്കിലും വന്നപ്പോ ആയിഷ ബീവി വന്നപ്പോ ഒരു സ്ത്രീ അവിടെ വന്നു വന്നു സ്ത്രീ ഉണ്ട്, ആരാണ് അവര്? അപ്പൊ അവര് അതാത്ത വന്നിട്ട് രാത്രി അവര് നിസ്കരിക്കുന്നതിന്റെ ഊക്ക് പറയണതാണ്. രാത്രി ധാരാളമായി നിസ്കരിക്കുന്നുണ്ട്, ആദിക്യം ഇത്ര നിസ്കരിക്കുന്നുണ്ട്, അതിങ്ങനെ എന്നോട് എന്നോട് ഒന്ന് പറയാണ്. അപ്പൻ അഴയിക്കുടി മാത്രം അങ്ങനെയൊന്നും വേണ്ട വേണ്ട, അങ്ങനെ നിങ്ങൾ ഒന്നാകെ നിസ്കരിച്ചിട്ട് പിന്നെ അവസാനം അടുത്ത് അത് വേണ്ട വേണ്ട, അലൈക്കുലി മാത്തിമാക്കൂ, കഴിയുന്ന നിങ്ങൾ ചെയ്യുക ചെയ്യുക. ഫവല്ലാഹി ലയമല്ലല്ലാഹു തതമല്ലു, പടച്ചവപ്പാട സത്യം, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുമ്പോൾ അല്ലാഹു തആല മടുപ്പുണ്ടാവും. അപ്പൊ കുറച്ചു കാലം ഭയങ്കര ഭയങ്കര നോക്കൊക്കെ പാട, പിന്നെ വൈക്കേ വണില്ല. അപ്പൊ അല്ലാഹു ഓനെ കാഴ്ചരും അല്ലാണ്ട് ഓനാണ്ട് ഒഴിവാക്കി വിടും. അപ്പൊ ഉള്ളത് എപ്പോഴും പതിവായി സ്ഥിരമായി ചെയ്യാനാണല്ലോ ഇഷ്ടം എന്നാണ് പഠിപ്പിക്കുന്നത്.